അപ്പൊ ഞങ്ങള് ജാസ്മിയുടെ വീട്ടിലേക്ക് നടക്കാം കേട്ടാ. ഒന്ന് നടക്ക്, രണ്ടു നടക്ക്. അപ്പൊ പിള്ളേരൊക്കെ ഉള്ളില് ഭയങ്കര ചർച്ചയിലാണ്. ഞങ്ങള് പിള്ളേര് ഇവിടെ കളിച്ചോണ്ടിരിക്കയാണ്. എവിടെ സ്പൈഡർ? എവിടെ? സ്പൈഡർ ഒന്നല്ല, സ്പൈഡറിന്റെ നെറ്റാണ്. സ്പൈഡർ ഇല്ലേല്? സ്പൈഡർ ഉണ്ടോ? ഇല്ല മാനു, അവിടെ സ്പൈഡർ ഇല്ല. അപ്പൊ ഇവിടെ വന്നപ്പോളേ ഇവിടെ മരത്തും ഇരുമ്പും പുളി നിക്കണ്. ആ നമ്മുടെ വീട്ടിലുണ്ടായി തുടങ്ങിട്ടുള്ളൂ. ഇവർക്ക് വേണ്ടാന്ന് തോന്നുന്നു ഇരുവമ്പൊളി. നമുക്ക് എന്തേലും പൊട്ടിച്ചേക്കാം, ഇത്രയുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ ജാസ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതേ പോന്നോണ്ടിരിക്കയാണ്. അമ്മതേ അവിടെ നിന്ന് വന്നിണ്ട്. ഡാഡി മുന്നേക്ക് പോകുന്നു, ഡാഡി മുന്നേക്ക് പോകുന്നേ റോഡിന്റെ അപ്പുറത്ത് പോയി നിൽക്കണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ കാഞ്ഞൂര് പള്ളിയുടെ മുമ്പിൽ എത്തിട്ടോ. ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ കാഞ്ഞൂര് പള്ളി. കാഞ്ഞൂര് പള്ളി കാണാൻ പറ്റണ്ടോടി? എനിക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഗ്രേസ് തട്ടണം കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ നക്ഷത്ര കാണുകയാണല്ലേ പള്ളിയുടെ മുന്നിൽ. ഞങ്ങളുടെ സമ്പാളൂര് പള്ളിയുടെ കപ്പോള ഉണ്ട്. ഇപ്പൊ നാളെ 15-ാം വടാണ് ഇവിടെ. ഏതാണ് ഊട്ടുസദ്യയുടെ പന്തൽ? എന്തായാലും ഇപ്പൊ പന്തൽ കൊള്ളിടാറുള്ള കുക്കിംഗ് ഏരിയ മാത്രേ ഉള്ളു. ടാറ്റാ, വെൽക്കം. ടാറ്റാ. അപ്പൊ ഡാഡി എങ്ങനെ പോയി? പക്ഷേ മമ്മി പോയിട്ടില്ല. ഞങ്ങള് മറ്റേ അന്ന് പോയായിരുന്നില്ലേ കടവത്ത്? അതന്നെ മാരക്കാട് കടവിലൊന്ന് പോയിട്ട് ഒന്നും കൂടി അവരുടെ ചായയും അതന്നെ പകൽ ഇച്ചിരി വെളിച്ചുള്ള സമയത്ത് പോവാന്ന് വിചാരിച്ചു. അവര് ചായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഏലക്കായും കരയാമ്പോ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. കരയാമ്പോ നല്ല ടേസ്റ്റ് മസാല ചായ തോന്നല്ലേ. അതാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ചായയും പിന്നെ എന്തായാലും നോമ്പല്ലേ മുട്ട തന്നെ കൂട്ടാക്കാം. അതും കൂടി കഴിച്ചിട്ട് പോവാന്ന് ചോദിച്ചു. ഗ്രേസ് നല്ല ഉറക്കം, മാനു നല്ല ഉറക്കല്ലേ. അപ്പൊ ഞങ്ങളത് മാരക്കട കടവിലെത്തി. വീണ്ടും വീണ്ടും ഇപ്പോഴാണല്ലേ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സമയം. തിരക്കൊന്നില്ല എന്നാണ് ഏട്ടാ. ഞങ്ങളന്ന് ഇരുട്ടായിരുന്നു. ഇപ്പൊ നല്ല വെളിച്ചുണ്ട്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാം. കൊതുകടിയും കൊള്ളണ്ട. അന്ന് ചെറുതായിട്ട് കൊതു കുത്തിയായിരുന്നു. മാനു എനിക്ക് ഗ്രേസിനോട് എനിക്ക് പറയാൻ പറ്റില്ല. ചേട്ടൻ വെള്ളം ജസ്റ്റ് എടുക്കോ. അപ്പൊ ഞങ്ങള് കടവത്ത് ഇറങ്ങി. ഗ്രേസ് ഇറങ്ങിട്ട പോവാ. ഗ്രേസ് നല്ല ഇത്തിരി കയറ്റി പിടിക്കുക ചേട്ടോളെ. കഴുത്ത് കഴുത്തിലേക്ക് ഇട് കൈ. അതന്നെ. അയ്യോ പോവാ. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ ഓർഡർ ചെയ്തു. അവിടെ ചായ ഇല്ലായിരുന്നു കേട്ടോ, കാപ്പി ആയിരുന്നെ. അപ്പോൾ കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് ഇതേ ഉള്ളിവടയും അതുപോലെ തന്നെ മുട്ടബജിയൊക്കെ ആദ്യം ഓർഡർ ചെയ്തു. നല്ല ചൂടോടുകൂടി നമുക്കിങ്ങനെ പാടത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാം. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. ഗ്രേസ് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണത്തിലായിരുന്നു. അവളെ ഞാൻ എണീപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് തന്നെ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും അവിടെ ഇരുത്തനുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ വെച്ച് സന്നിച്ചാണ്ട് ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ, രജീഷ് ചേട്ടനെ. നമ്മുടെ ഇവിടെ വീട്ടിൽ പുല്ലൊക്കെ വെട്ടാൻ വന്നായിരുന്നില്ലേ, അപ്പോൾ ആ ചേട്ടനാണ്. അപ്പം അങ്ങനെ കണ്ട ആളോടൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കപ്പയും മുട്ടയെത്തി.
അപ്പച്ചനും അമ്മയൊക്കെ വയ്യാതായതിനു ശേഷം ഇപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ചെറുതായിട്ടൊരു ഫ്രീഡം അനുഭവിക്കാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പച്ചനും അമ്മയ്ക്ക് വയ്യാതായതിനു ശേഷം കൊറോണ വന്നു, അപ്പോഴൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ ലോക്കായി എന്ന് വേണമെങ്കിൽ പറയാം. വീടിനകത്ത് ഞങ്ങൾക്ക് ഒന്നും എങ്കിലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ഇക്കോണമീഡിയ ചാനലായാൽ പോലും നമ്മൾ വീഡിയോയിലൊക്കെ അതിൽ കുറച്ചു, മീൻസ് എങ്കിലും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴേ ഒരു മേമയൊക്കെ വന്നപ്പോൾ ജസ്റ്റ് ഒരു ഫ്രീഡം കിട്ടിയപ്പോൾ ചെറുതായിട്ട് ഞങ്ങളിതേ പുറത്തൊക്കെ ഇറങ്ങി മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹങ്ങളുണ്ട്, മാക്സിമം എല്ലാവിടെയും ഞങ്ങൾക്ക് പോകണം. ഇവൾ ഇത്രയും നേരം വാശി പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? കാറിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവളുടെ വാശിയൊക്കെ പോയി. വീട് സന്തോഷമായോ? അവനപ്പേക്കും അടി കൂടാനായിട്ട് വന്നു. സാറില്ല കേട്ടോ, ഗ്രേസോ മാനു ഊരാൻ വന്നാ. ആ ഇനി വരില്ല കേട്ടോ, അപ്പൊ ചീത്ത പറഞ്ഞുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങളത് ചായ കുടിച്ചത് ഇറങ്ങി, പിന്നെ അവിടെ കുക്കൊക്കെ ഉണ്ടെന്ന് അവിടെ നിന്ന് നോക്കിയപ്പോ അവിടെ ഓപ്പോസിറ്റ് കൊറേ കുക്കുകളൊക്കെ നിക്കണു, ആൾക്കാരും ഇങ്ങനെ കൂടി നിക്കണു. അപ്പൊ ആ ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കിട്ട് വരാം. കൊറേ ആൾക്കാർ നിക്കണ്ട്, പക്ഷെ വീഡിയോയിൽ ഇപ്പൊ കാണുന്നില്ല. അവിടെ വരുന്നതിനാന്ന് അറിയില്ല, ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ സൺസെറ്റ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ആൾക്കാർ ഇത് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. പാപ്പോ ഇത്ര നേരം അവിടെ വാശി പിടിക്കാറുണ്ട്, ഇപ്പൊ അവൾക്ക് പാപ്പ വേണം. സൂം ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ആ പക്ഷെ ഇത് ഇങ്ങനെ നോക്കുമ്പോ അതിന്റെ ഒരു ഭംഗി അറിയണില്ല അല്ലേ? ഇവിടെ ഒരു തട്ടുകട ഉണ്ട്, ചിക്കൻ ബോട്ടി, കക്ക, ബജികൾ, തട്ടുകട ഞാൻ കണ്ടില്ല. തട്ടുകട ബോർഡ് എടുത്ത് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഇത് കാണാൻ വന്നേക്കണ്ട. എന്ത് കേശോ? ആ ഇമ്മാനും ഉള്ളതുകൊണ്ട് ഗ്രേസ് അവിടെ ഇതേ ഭയങ്കര കളിയിലാണ്. ഞാൻ ദേ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഡോഗ്സിന് എല്ലാവർക്കും ദേ തീറ്റയൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് കയറിയുള്ളൂ. മിഡു ദേ അവിടെ ഭയങ്കര എഡിറ്റിംഗിലാണ്. മിഡു ബിങ്കോയും എഡിറ്റിംഗിലാണ്. മിഡുവിന്റെ കൂടെ എപ്പോഴും ഇപ്പൊ ബിങ്കോ ഉണ്ട്. പറഞ്ഞു പറഞ്ഞ് ബിങ്കോ മിഡുവിന്റെ ആവുമെന്നാണ് ഇപ്പൊ സംശയം. ഞാനിപ്പോ ഗ്രേസിനും ഇമ്മാനും ഉള്ള ദോശ ദേ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ദോശയാണ് ചുട്ടുകൊണ്ടിരിക്കണേ. നല്ല നല്ല അടിപൊളി സൈസിലുള്ള ദോശ. അപ്പൊ ഞങ്ങൾ ചോറിനാണ് മാമയുടെ സ്പെഷ്യൽ സാമ്പാറും വെളുത്തുള്ളി അച്ചാറും, ഇത് നമ്മുടെ തീരാറായ പനീറും. തീരാറായ പനീർ നമ്മുടെ ലേറ്റ് നമ്മുടെ ബ്ലിങ്ക് കണ്ടിട്ടോ വീടും. ആണോ? അപ്പൊ പനീറും കൂട്ടിട്ടാണ്. ഇത് മാമയുടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്, ഉള്ളിയും, എന്നിട്ട് മാമ ഉള്ളിയും പച്ചമുളകും. പച്ചമുളക് അറിഞ്ഞിട്ടില്ലല്ലോ. ആ അത് കുഴപ്പമില്ല, പക്ഷെ നല്ല കളർഫുൾ അല്ലേ. പീഡിയമുളക് ടേസ്റ്റ് അടിപൊളി സാമ്പാർ, സൂപ്പർ സാമ്പാർ, സൂപ്പർ സാമ്പാറ്, അച്ചാറ് ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ വിഭവങ്ങള്. അപ്പൊ വെളിച്ചെണ്ണയുടെ ഒരു കുത്തു തന്നെ ഉണ്ട്, പക്ഷെ സാമ്പാർ എന്ന നിലയിൽ നിലവാരം പുലർത്തിയിട്ടില്ല. പച്ചക്കറി സൂപ്പ്, പച്ചക്കറി സൂപ്പ് 100% മാർക്ക്. സാമ്പാറ് എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല. സാമ്പാറ് മാമ സ്വന്തമായിട്ട് വേഗം ജാമ്യം എടുത്തു. എനിക്കറിയാം, ഞാൻ കഴിച്ചോളി പറഞ്ഞില്ലേ. എനിക്കാണ്ട് രസമുണ്ടോ? ടേസ്റ്റ്.